Hi friends, ellarkum nammude pudhiyoru video like swagatham. Innathe video la nammal kaanan povunnathu kaiyum prashnam parna pole oru boutique style engenaanu namukku kurti stitch cheyanulladana to. Idinu munpulla videos nekkal idinathe endha pratyekathaanu yochchaynal oro body partinum adinte daaya shape koduthaanu nammal innathe cheynathu. Shoulder aayikotte, armhole aayikotte, bustinte aa shape aayikotte idella nammal body kotta bole aanu nammal ippo fabric like mark cheythu cut cheythu stitch cheyan vendi povunathu. Idippo lining cloth aanu to. Appo njan idine randaaki madaki aanu ittirikkunathu. Nammal sadharana churidar endha cheya naalaaki madaki aanu alle cut cheyyaaru. അപ്പോൾ ഇതിനെ വ്യത്യാസമുണ്ട് ഇതിനെ രണ്ടാക്കി മടക്കാനാണ് ചെയ്യുന്നത് കാരണം എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അൺഈവൻ ആയിട്ടുള്ള പോർഷൻസ് സ്ട്രൈറ്റ് ആക്കി കൊടുത്ത് കട്ട് ചെയ്തു മാറ്റാം ട്ടോ ഇനി നമുക്ക് ഷോൾഡറിന്റെ തയ്യൽ തുമ്പായിട്ട് ഒരു അര ഇഞ്ച് കൊടുക്കാം അരയിഞ്ചിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കരുത് അരയിഞ്ച് തയ്യൽ തുമ്പായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഷോൾഡർ സ്ലോപ്പായിട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഷോൾഡർ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ അവിടം വരെയുള്ള ആ സ്ലോപ്പ് ഉണ്ടല്ലോ ആ ചെരിവ് അതിനാണല്ലോ പറയുന്നത് ഷോൾഡർ സ്ലോപ്പ് ഞാൻ കൊടുക്കാൻ കാര്യം ഈ നെക്കിൻ്റെ പാറ്റേൺ അങ്ങനെയാണ് അതായത് ക്ലോസ് ആയിട്ട് വന്നിട്ട് ഒരു ചെറിയ ഫ്രണ്ടിലൊരു വി കട്ട് പോലെ കൊടുക്കുന്ന ഒരു പാറ്റേൺ ആണത് അപ്പോൾ ഷോൾഡറിൻ്റെ സ്ലോപ്പ് നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് എടുക്കുക എന്നുള്ളത് ഞാൻ മെഷർമെൻ്റ് എടുത്ത് കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നെക്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഇഞ്ച് മാറ്റി ടേപ്പ് വെച്ചിട്ട് നമ്മുടെ പോയിൻ്റ് വരെയുള്ള ഒരു ലെങ്ത് എടുക്കുക അതുപോലെ തന്നെ ഷോൾഡർ എൻഡാകുന്ന സൈഡിൽ നിന്ന് പോയിൻ്റ് വരെയുള്ള ലെങ്ത് എടുക്കുക എന്നിട്ട് ഇത് തമ്മിൽ കിട്ടുന്ന വ്യത്യാസം എത്രയാണെന്നുള്ളത് നോക്കുക അതായിരിക്കും നമ്മുടെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് വരുന്നത് ഇനി നിങ്ങൾക്ക് അങ്ങനെ മെഷർമെൻ്റ് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഇക്വേഷനുണ്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് ഷോൾഡർ ഡിവൈഡ് ബൈ 12 ഇനി നമ്മൾ ആ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തെടുത്ത് ടേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഹിപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക വേസ്റ്റിൻ്റെ ലെങ്തും മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാനിവിടെ 20 അരയാണ് ഹിപ്പിൻ്റെ ലെങ്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കറിയാം ഷോൾഡറും ആംഹോളും മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ആണല്ലോ അപ്പർ ചെസ്റ്റ് ഡിവൈഡ് ബൈ 6 എന്നുള്ളത് ആ കാൽക്കുലേഷൻ അപ്ലൈ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ ഇത് കണ്ടിട്ടൊന്ന് തീരുമാനിക്കുക കേട്ടോ അതായത് ഈ കേസിൽ എൻ്റെ കസ്റ്റമറിൻ്റെ അപ്പർ ചെസ്റ്റ് എന്ന് പറയുന്നത് 37 ഇഞ്ചാണ് അപ്പോൾ അത് ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 6 തന്നെ കിട്ടും ഇപ്പോൾ കസ്റ്റമറിൻ്റെ റെഡി അല്ലെങ്കിൽ ഒറിജിനൽ ഷോൾഡർ എന്ന് പറയുന്നത് 17 ഇഞ്ച് 17 പകുതി 8.5 ഇഞ്ച് അപ്പോൾ 8.5 6 2.5 ഇഞ്ച് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ക്ലോസ് നെക്ക് ആയതുകൊണ്ട് തന്നെ ഷോൾഡർ ഫുള്ള് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ 6 ഇഞ്ച് കൊടുത്താൽ പറ്റത്തില്ല അപ്പോൾ ഞാൻ ചെയ്യുന്നത് എത്രയാണോ ഷോൾഡർ അത് വെച്ച് തന്നെ ചെയ്യുവാണ് കാൽക്കുലേഷൻ്റെ ഒന്നും പുറകെ ഞാൻ പോകാറില്ല അപ്പോൾ അതാ 17 ഇഞ്ച് ഷോൾഡർ ഞാൻ 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാതെയാണ് കേട്ടോ തയ്യൽ തുമ്പ് ഞാൻ ഇത് വരച്ച് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ 8.5 എന്നുള്ള മാർക്കിങ് നമ്മൾ ഷോൾഡറിൻ്റെ സ്ലോപ്പിൽ വേണം മാർക്ക് ചെയ്യാനായിട്ട് ആദ്യം വരച്ച 1.5 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്യരുത് കേട്ടോ ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട് ഷോൾഡർ ഡിവൈഡ് ബൈ 5 എന്നുള്ളത് അത് അപ്പം ഞാൻ അതും റെക്കമെൻഡ് ചെയ്യുന്നില്ല കാര്യം ഈ പറയുന്ന പോലെ തന്നെ എല്ലാവരുടെയും ബോഡി ടൈപ്പ് ഒരുപോലെ ആയിരിക്കണം എന്നില്ല ഈ കാൽക്കുലേഷനിൽ അത് നിൽക്കണമെന്നുമില്ല അപ്പം നിങ്ങൾ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നെക്കിൻ്റെ ആ വൈഡും ഷോൾഡറും തമ്മിൽ മേളിൽ നിന്ന് ഷോൾഡറിൻ്റെ സ്ലോപ്പിലേക്ക് ഞാനിങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആം ഹോളിൻ്റെ ലെങ്ത് ആണല്ലോ അപ്പോൾ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഞാനും അത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല ഏകദേശം ഒരു അളവ് ആദ്യം മാർക്ക് ചെയ്തിട്ട് അതിന് ശേഷം അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാര്യം ചിലർ ഷോൾഡർ എത്രയാണോ അത് തന്നെ ആം ഹോളായിട്ടും കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യമുണ്ട് ആം ഹോൾ ലൂസാണെങ്കിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ആം ഹോൾ ടൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും ഈ പറയുന്ന കാൽക്കുലേഷന് നിന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കണം ഞാനിപ്പോൾ ഇതാ ഈ 7 ഇഞ്ച് എന്നുള്ള മാർക്കിങ്ങിൽ ജസ്റ്റ് റഫായിട്ടാണ് കേട്ടോ 7 ഇഞ്ച് എന്നുള്ള ലെങ്തിൽ ആം ഹോളിൻ്റെ ലെങ്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ 7 ഇഞ്ച് വന്ന വരയിൽ നമ്മൾ
ഷോൾഡറിൻ്റെ 8.5 എന്നുള്ള മാർക്കിങ് സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നത് ബാക്ക് സൈഡാണ്. അപ്പോൾ ഞാൻ മെഷർമെൻ്റ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് മെഷർമെൻറ്റ് ഈ ആം ഹോളിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ നമുക്ക് ആം ഹോൾ ഷോൾഡർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് അക്രോസ് ഫ്രണ്ടും അക്രോസ് ബാക്കും. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ മെഷർമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് മാർക്കിങ്ങിനകത്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ ഈ 7 ഇഞ്ച് എന്നുള്ളത് ഞാൻ വരച്ചപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. 7 ഇഞ്ച് കറക്റ്റ് കിട്ടിയിട്ടില്ല. പിന്നെ ചെറിയൊരു പോയിൻ്റ് വ്യത്യാസമുള്ളൂ. അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഞാൻ ആം ഹോൾ ലെങ്ത് ലൈൻ വന്നേക്കുന്നിടത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ചെസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, അവിടേക്ക് അപ്പർ ചെസ്റ്റ് ഡിവൈഡ് ബൈ 4 എന്നുള്ള ഇക്വേഷനിൽ എത്രയാണോ അപ്പർ ചെസ്റ്റ് അതിൻ്റെ 1/4 ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ലൂസ് ഒന്നും ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല, ഞാനത് പിന്നീട് ആഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സംശയമാണ് തയ്യൽ തുമ്പ് കൊടുത്തില്ലേ കൊടുത്തോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എക്സാക്റ്റ് എത്രയാണോ ബോഡിയിൽ നിന്ന് കിട്ടിയ മെഷർമെൻറ്റ് അതിൻ്റെ മെഷർമെൻറ്റാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഈ 7 ഇഞ്ച് എന്നുള്ള ലെങ്ത് ഇല്ലേ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആം ഹോളിൻ്റെ ലെങ്ത്, ഇതിൻ്റെ പകുതിയിൽ ഞാൻ ഒരു മാർക്കിങ് കൂടെ കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ എക്രോസ് ബാക്ക് മാർക്ക് ചെയ്യാൻ പോകുന്ന ഏരിയ. 16.5 എക്രോസ് ബാക്ക് എന്നുള്ള മെഷർമെൻറ്റ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 8.25. ഈ 8.25 ഞാൻ ഈ മാർക്കിങ്ങിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ആം ഹോൾ ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ടല്ല വരുന്നത്, അതൊരു കർവ് പോലെയാണ് വരുന്നത്. അപ്പോൾ ആ കർവ് നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആ ഷോൾഡർ ചെയ്യുന്ന എക്രോസ് ബാക്കിലേക്കുള്ള ആ കർവ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, സ്ട്രെയിറ്റ് ആയി പോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നോക്കി നമ്മൾ കറക്റ്റ് എവിടെയാണോ ആ രണ്ട് മാർക്കിങ്ങും എങ്ങനെയാണോ അഡ്ജസ്റ്റായി വരുന്നത് അതൊന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ എക്രോസ് ബാക്കും പിന്നെ അപ്പർ ചെസ്റ്റ് ലൈനിലെ അവിടുത്തെ മാർക്കിങ്ങും കൂടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കത് ചെക്ക് ചെയ്ത് നോക്കണം. ആം ഹോള് ഇപ്പോൾ ഈ വരച്ചെടുത്ത് കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. എനിക്കിവിടെ കസ്റ്റമറിൻ്റെ ഡയറക്റ്റ് ബോഡി മെഷർമെൻറ്റിൽ 15 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ട് കിട്ടിയത്. അപ്പോൾ എനിക്കിവിടെ 7.5 ഇഞ്ച് അത് കിട്ടണം. ഞാൻ വീണ്ടും പറയുന്നത് ഞാനിവിടെ ലൂസോ തയ്യൽ തുമ്പോ ഒന്നും ഇപ്പം മെൻഷൻ ചെയ്യുന്നേ ഇല്ല, എക്സാക്റ്റ് ബോഡിയുടെ മാത്രമേ പറയുന്നുള്ളൂ. ഇതിലിപ്പോൾ 7.5 ഇഞ്ചെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അഥവാ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്ത് കൊടുത്തിട്ട് എവിടെയാണോ മാർക്കിങ് കറക്റ്റ് ആവുന്നത് അവിടെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മൾ മുമ്പ് മാർക്ക് ചെയ്ത് വെച്ച ഷേപ്പിൻ്റെ ആ ലെങ്തും പിന്നെതാ ഹിപ്പിൻ്റെ ലെങ്തും ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആം ഹോൾ എല്ലാം സെറ്റായല്ലോ. ഇനി നമുക്ക് ലൂസൊക്കെ ആഡ് ചെയ്ത് ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് അപ്പർ ചെസ്റ്റ് ഡിവൈഡ് ബൈ 4 പ്ലസ് 1/4 ഇഞ്ച് ലൂസ്. ഞാനിവിടെ 1/4 ഇഞ്ചാണ് ലൂസായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള കട്ടിങ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ലൈനിങ് കുർത്തിക്കൊക്കെ 1/2 ഇഞ്ച് മാക്സിമം കൊടുക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച്, അപ്പോൾ ഈ കസ്റ്റമർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇച്ചിരി ലൂസ് ഇരുന്നോട്ടെ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ആഡ് ചെയ്യുന്ന മെഷർമെൻറ്റ് ചെസ്റ്റ് മാത്രമല്ല ആം ഹോളിലും അഫക്റ്റ് ചെയ്യും. അതായത് ആം ഹോളിന് ആവശ്യമായ ലൂസും ഇതിൽ കൂടെ ആഡാവും. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് വേസ്റ്റ് റൗണ്ടാണ്. അതെന്ന് പറഞ്ഞാൽ വേസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ലൂസ്. പിന്നെ ഞാനിവിടെ ടക്ക് കൊടുക്കുന്നുണ്ട്, 1/4 ഇഞ്ചിൻ്റെ ടക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതും എല്ലാം കൂടെ കൂട്ടി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 30.5 വേസ്റ്റിൻ്റെ റൗണ്ട്. അപ്പോൾ ടക്കും ഈ പറഞ്ഞ മെഷർമെൻറ്റും എല്ലാം കൂടെ ആഡ് ചെയ്ത് വരും എനിക്ക് 9 ഇഞ്ച് എന്നുള്ള ആണ് കിട്ടുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് അതായത് സ്ലിറ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. 37 കസ്റ്റമറിൻ്റെത്. അപ്പോൾ സ്ലിറ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 പ്ലസ് എത്രയാണോ ലൂസ്, ഞാനിവിടെ 1/2 ഇഞ്ചാണ് ലൂസ് കൊടുക്കുന്നത്, അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ എനിക്കിവിടെ 9.75 എന്നുള്ള മെഷർമെൻറ്റാണ് കിട്ടുന്നത്. ഈ മെഷർമെൻറ്റ് തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ സ്ട്രെയിറ്റ് കുർത്തിയായതുകൊണ്ട് താഴേക്കും കൊടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ടക്ക് കൊടുക്കുന്നുണ്ടെന്ന്. ടക്ക് കൊടുക്കുന്നതിൻ്റെ മാർക്കിങ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ തയ്യൽ തുമ്പ് ഒഴികെയുള്ള ആ മാർക്കിങ് ഇല്ലേ, അതായത് ആ മേളത്തെ മാർക്കിങ്, അവിടെ നിന്ന് ബസ്റ്റിൻ്റെ പോയിൻ്റ് അതായത് പോയിൻ്റ് ലെങ്ത്
ആ പോയിൻ്റ് ലെങ്ത് വരെയുള്ള മാർക്കിംഗ് ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ പോയിൻ്റ് ടു പോയിൻ്റ് എന്നുള്ള മാർക്കിങ് അത് നമ്മൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പോയിൻ്റ് ലെങ്തിൽ നിന്നും 8 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതായി രണ്ട് പോയിൻറ്റ്സിൽ, അതായത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും, ഈ രണ്ട് പോയിൻറ്റിനും ഒരു സ്ട്രെയിറ്റ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക. അപ്പോൾ ടക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ 3/4 ഇഞ്ച് എന്നുള്ള മാർക്കിങ് അതായത് എക്സ്ട്രാ കൊടുത്തുള്ള അത് വേണം നമ്മൾ ടക്കായിട്ട് പിടിക്കാനായിട്ട്. ഇനി നമ്മുടെ സൈഡിലത്തെ ലൈൻസ് എല്ലാം ഷേപ്പിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ സ്ട്രെയിറ്റ് സ്കെയിലേ ഉള്ളൂ എങ്കിലും മാർക്ക് ചെയ്ത ശേഷം ആ വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ കൈവച്ചാണെങ്കിലും ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ തയ്യൽ തുമ്പ് എത്രയാണോ മാർക്ക് ചെയ്യേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ചെസ്റ്റിലും വേസ്റ്റിലും 1.5 ഇഞ്ചും ഹിപ്പിൻ്റെ അവിടെ 1 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പ് മാക്സിമം 1.5 ഇഞ്ചേ കൊടുക്കാവുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ഇടുമ്പോൾ ചുളിഞ്ഞ് നിൽക്കും. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്കുള്ള സ്ലിറ്റിൻ്റെ താഴേക്കുള്ള പോർഷൻ സ്ട്രെയിറ്റാക്കി മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ തയ്യൽ തുമ്പ് നമ്മൾ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് എങ്ങനെയാണോ നമ്മൾ റിയലായിട്ട് മാർക്ക് ചെയ്തേക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് രണ്ട് സൈഡിലും കൊടുത്തിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ആം ഹോളിൻ്റെ അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് ജസ്റ്റ് ഒന്ന് ഡോട്ട് ഡോട്ട് പോലിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ 1/4 ഇഞ്ചിനേക്കാളും കൂടുതൽ എടുക്കുന്ന നല്ലത്. അപ്പോൾ 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ 1 പോയിൻറ്റോ ഒക്കെ ആയിട്ട് എടുക്കുക മെഷർമെൻറ്റ് തയ്യൽ തുമ്പ്. ഇപ്പോൾ കുറച്ചുപേരുടെ സംശയം മാറിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം എല്ലാവർക്കും അതൊരു ഡൗട്ടായിരുന്നു, തയ്യൽ തുമ്പ് ആഡ് ചെയ്തോ അല്ലെങ്കിൽ അതും കൂടെ കൂട്ടിയാണോ മാർക്ക് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ആദ്യം ചെയ്തത് എക്സാക്റ്റ് ബോഡിയുടെ മാർക്കിംഗ് അനുസരിച്ചാണ്. എന്നിട്ടാണ് ഞാൻ ഈ പറയുന്ന തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുകയാണ്. അതായത് ബാക്ക് നെക്ക് അധികം ഡീപ്പാക്കുന്നില്ല, ഈ 1/2 ഇഞ്ച് മെയിൻറ്റെയിൻ ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ 3.5 ഇഞ്ച് എന്നുള്ള കഴുത്തകലത്തിൽ 1.5 ഇഞ്ച് കഴുത്തിറക്കം, അങ്ങനെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ കഴിവിൻ്റെ പരമാവധി ക്യാൻവാസിലാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഇത്തി വരച്ച് കാണിച്ചെന്നേ ഉള്ളൂ നിങ്ങൾക്കൊന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഡൗട്ട് കാണും തയ്യൽ തുമ്പ് എന്നുള്ളത്. അപ്പം ഞാൻ ഈ 1.5 ഇഞ്ച് ഇറക്കവും 3.5 ഇഞ്ച് കഴുത്തകലോ എന്ന് പറഞ്ഞത് റെഡിയാണ്. അപ്പം നമുക്ക് അതിനേക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കണം. അപ്പോൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്ത് കൂടെ ഞാൻ ചെറിയൊരു ഡോട്ട് ലൈൻ വരച്ച് കാണിച്ചല്ലോ, അതെന്ന് പറഞ്ഞാൽ അവിടെ കൂടെ വേണം കട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾ ഫാബ്രിക് ഡയറക്റ്റ് കട്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത്, ഞാനിവിടെ ട്രേസിംഗ് വീൽ യൂസ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് ഇതിൻ്റെ മാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയൊന്നുമില്ല, തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തെടുത്ത് കൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പീസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസ് ഇതിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബാക്കിനെ അപേക്ഷിച്ച് എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ബാക്കിലെ പോലെ തന്നെ ഫ്രണ്ടിലേക്കും ഇതേ മാർക്കിംഗ് ഒക്കെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതായത് നെക്ക് ഓപ്പൺ, ഷോൾഡർ, ചെസ്റ്റ് ലൈൻ, വേസ്റ്റ് ലൈൻ, ഹിപ്പ് ഇതെല്ലാം അതേപോലെ തന്നെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഞാനിവിടെ ഷോൾഡർ ടു നെക്ക് എന്നുള്ള ആ പോർഷൻ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ബാക്ക് പീസ് എടുത്ത് മാറ്റിയിട്ട് ഈ ലൈൻസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതായത് ഫ്രണ്ടിലെ പോലെ ആക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് പീസ് മാറ്റി കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ ആ ഷോൾഡർ ലൈൻ ഒന്ന് ഡാർക്കും ചെയ്ത് വരച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും കാണാനില്ല, വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ അറിയുന്നത് തന്നെ. അതാ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാവും. നമ്മളിനി ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് കറക്റ്റായിട്ട് 8.5 ഇഞ്ചിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കി നിൽക്കുന്ന തയ്യൽ തുമ്പ് അത് നമ്മളിപ്പോൾ നോക്കണ്ട. അതേപോലെ തന്നെ നമ്മൾ 7 ഇഞ്ച് ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്തല്ലോ,
അതും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 7 ഇഞ്ചിനെ ലൈനാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കറക്റ്റ് സ്ട്രെയിറ്റ് പിടിച്ചിട്ട് അതിനെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ വരയ്ക്കുന്ന ചെസ്റ്റ് ലൈൻ എന്നുള്ള മാർക്കിംഗ് ഇല്ലേ, ഇവിടെ വേണം നമ്മൾ പഴയ മെഷർമെൻറ്റ് തന്നെ ചെസ്റ്റ് ലൈനിലേക്ക് അതേ മെഷർമെൻറ്റ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയിത് ആ ബാക്കിലെ പോലെ തന്നെ ആം ഹോൾ ലെങ്തിൻ്റെ പകുതിയിൽ ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നത്, അതായത് എക്രോസ് ഫ്രണ്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് നമുക്കറിയാം നമ്മുടെ ബാക്കിലെ ഷോൾഡറിൻ്റെ അതേ വിരിവായിരിക്കത്തില്ല ഫ്രണ്ടിലും. നമ്മൾ കുഴിച്ചു വെട്ടണം എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അത് എത്ര കണ്ടും കുഴിച്ചു വെട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാ കസ്റ്റമറിൻ്റെ ബോഡിയിൽ നിന്നുള്ള എക്രോസ് ഫ്രണ്ടിൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത് മെഷർമെൻ്റ് എന്ന് പറയുന്നത് 16 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 8 ഇഞ്ച്. ഈ 8 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതായത് 7 ഇഞ്ച് എന്നുള്ള ആ ലെങ്ത് ഇല്ല അതിൻ്റെ പകുതിയിലേക്ക്. എന്നിട്ട് ഇതാ ഷോൾഡർ ടു എക്രോസ് ഫ്രണ്ട് എന്നുള്ള അതിതാ ഇതുപോലെ കർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ എക്രോസ് ഫ്രണ്ട് ടു ചെസ്റ്റ് ലൈൻ, അതും ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് ചെയ്ത പോലെ തന്നെ, അപ്പോൾ ഇതിനകത്ത് ഒരു 1/2 ഇഞ്ചല്ല 1/4 ഇഞ്ചോളം ഉള്ളിലേക്ക് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഡിപ്പെൻഡ് ഓൺ ബോഡി ടൈപ്പാണ്, അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബോഡിയാണല്ലോ. അപ്പോൾ അതനുസരിച്ച് ചിലർക്ക് സെയിം ടു സെയിം ഷോൾഡർ തന്നെ എക്രോസ് ഫ്രണ്ടായിട്ടൊക്കെ വരുന്നവരുണ്ട്. ആ കേസിൽ ഇങ്ങനെയല്ല കട്ടിങ്, അത് പിന്നീട് എപ്പോഴേലും പറയാം. അപ്പോൾ യൂഷ്വലി പൊതുവേ ഇങ്ങനെയാണ് ബോഡി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലർക്ക് 1/4 ഇഞ്ച് മതിയായിരിക്കും, ചിലർക്ക് 1 ഇഞ്ച് വരെ കുഴിച്ചു വെട്ടേണ്ടതായിട്ട് വരും. അതൊക്കെ ബോഡിയുടെ മെഷർമെൻറ്റ് പോലെ. അപ്പോൾ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എത്ര തന്നെ കുഴിച്ചു വെട്ടി എന്ന് പറഞ്ഞാലും ആം ഹോൾ വന്ന് നിൽക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കണം. 7.5 എന്നുള്ള മെഷർമെൻ്റ് ആണെങ്കിൽ ആ 7.5 തന്നെ വരണം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റക്കുറച്ചിലിപ്പം 1/2 ഇഞ്ചോ 1 ഇഞ്ചൊക്കെ കുഴിച്ചു വെട്ടി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഫ്രണ്ടിലത്തെ മെഷർമെൻറ്റ് കൂടുതലായിട്ട് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ലെങ്തിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, മനസ്സിലായോ? നമ്മൾ ആം ഹോൾ കറക്റ്റായിട്ട് കിട്ടണം, ഫ്രണ്ടിലെയും ബാക്കിലെയും ആം ഹോൾ കറക്റ്റായിരിക്കണം. ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന പാറ്റേണിനകത്ത് കറക്റ്റായിട്ടാണല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കോളർ നെക്ക് പോലുള്ള നെക്ക് പാറ്റേൺസിനകത്ത് ഇത് ശരിക്കും നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഞാൻ ആ ടൈമിൽ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് പോയിൻ്റ് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അവിടെ നിന്ന് ഒരു ഇഞ്ചും കൂടെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പോയിൻ്റ് ലെങ്ത് മാർക്ക് ചെയ്യുക, ആ പോയിൻ്റ് ലെങ്തിൽ നിന്നും താഴേക്കൊരു 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുക. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നല്ല നല്ല ബ്രാൻഡഡ് കുർത്തിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ സൈഡിലൊരു ഡാർട്ട് പോലെ. അപ്പോൾ നമ്മളിവിടെ ഈ ഡാർട്ട് പിടിക്കാൻ പോവുകയാണ്. നമ്മളിതാ ഇവിടെ ചെസ്റ്റിൻ്റെ ലൈനിൽ 10 എന്നുള്ള മാർക്കിങ് കൊടുക്കുന്നുണ്ട് ബാക്കിലെ പോലെ തന്നെ. ഇനി നമ്മൾ ബസ്റ്റിൻ്റെ പോയിൻ്റ്, അതായത് നമ്മളിപ്പം മാർക്ക് ചെയ്തല്ലോ പോയിൻ്റ് ലെങ്ത്, അതിൻ്റെ പകുതി നിർത്തിക്കൊണ്ട് നമ്മൾ ബസ്റ്റിൻ്റെ മാർക്കിങ്ങും ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ 0.2 പോയിൻ്റ് എന്നുള്ള മാർക്കിംഗ് ഇല്ലേ, നമ്മൾ ബാക്കിൽ ടക്കെടുത്ത മാർക്കിങ് അതുപോലെ തന്നെ ഒരു മാർക്കിങ് അതിവിടെയും ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് 1.5-2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ടക്ക് വരാൻ പോകുന്നത്. ഈ ടക്ക് നമ്മൾ പിടിക്കുന്നത് ഈ നമ്മൾ ആദ്യം 0.1 എന്നുള്ള ലെങ്ത് എടുത്തല്ലോ, ഈ 0.1 ലെങ്തിൻ്റെയും 1 ഇഞ്ച് ലെങ്ത് താഴേക്ക് നമ്മൾ പിടിച്ചില്ലേ, ഇതിൻ്റെ നടുക്കായിരിക്കണം. അതായത് 0.1 ലെങ്തിനേക്കാളും 1/2 ഇഞ്ച് താഴെ ആയിരിക്കണം നമ്മൾ ഈ ടക്ക് എൻഡ് ആവേണ്ടത്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇതിനകത്ത് കൺഫ്യൂഷൻ ആക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല. അതായത് സൈഡായിട്ട് പിടിക്കുമ്പോഴും നമ്മുടെ ബ്ലൗസിലെയൊക്കെ പോലെ തന്നെ കറക്റ്റ് പോയിൻ്റിൽ കൊണ്ട് നിർത്തരുത്, മനസ്സിലായില്ലേ? 0.1 ലെങ്തിൽ നിന്നും 1/2 ഇഞ്ച് താഴെയും പോയിട്ട് സൈഡിൽ നിന്ന് 1.5 ഇഞ്ച് മാറ്റിയും വേണം സൈഡായിട്ട് പിടിക്കാനായിട്ട്. എന്തിനാണ് ഈ സൈഡായിട്ട് പിടിക്കുന്നത്? നമുക്കറിയാം നല്ല ഷേപ്പിന് കിടക്കും അതിന് വേണ്ടിയിട്ട്.
അപ്പോൾ ഈ ഡാട്ട് എങ്ങനെ പിടിക്കണം എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കാര്യം ഇത് പറഞ്ഞ് വലിപ്പിക്കുന്നതിനേക്കാളും കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. കണ്ടോ, ഇതാ ഇതുപോലെ ചരിച്ച് പിടിക്കണം. അപ്പോൾ ഇത് നമ്മൾ ടക്ക് പിടിക്കുമ്പോഴത്തേന് അതങ്ങ് ഈ ഒരു ഇഞ്ച് ഗ്യാപ്പില്ലേ, നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്ത ഈ ഒരു ഇഞ്ച് ഗ്യാപ്പ് അത് മുകളിലേക്ക് ടക്കിലായിട്ട് അങ്ങ് കയറിപ്പൊക്കോളും. ഇതാ ഇതുപോലെ ടക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേന് അതങ്ങ് ക്ലോസ് ആയി പൊക്കോളും ആ സ്പേസ്. അപ്പോൾ നമ്മൾ ഈ പിടിക്കുന്ന ഒരു ഇഞ്ചിനെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് താഴേക്ക് ഒരു ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് വേസ്റ്റ് ലൈൻ ഇപ്പോൾ മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഒരു ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഹിപ്പ് ലൈൻ മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഒരു ഇഞ്ച് താഴേക്ക് ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ പുതിയതായിട്ട് വരച്ച മാർക്കിങ്ങിലെ താഴേക്ക് അത് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച് കൊടുത്തിട്ട് ബാക്കിലെ പോലെ തന്നെ മെഷർമെൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേസ്റ്റിൽ നമ്മൾ മെഷർമെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ മറ്റേ ടക്ക് ഒഴിവാക്കണം. 3/4 ഇഞ്ച് അളവ് നമ്മൾ ടക്കിന് വേണ്ടിയിട്ട് കൊടുത്തല്ലോ, അതിവിടെ നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് ബാക്കി മെഷർമെൻ്റ് എല്ലാം അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ആവശ്യമായിട്ടുള്ള തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഹിപ്പിൻ്റെ അവിടെ 1 ഇഞ്ചും മുകളിലേക്ക് 1.5 ഇഞ്ചുമാണ് ഞാൻ കൊടുക്കുന്നത്, ബാക്കിലെ പോലെ തന്നെ. അപ്പോൾ ഇതാ ഇനി നമ്മൾ സൈഡൊക്കെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്കെയിൽ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഇതാ ഇതുപോലെ ഷേപ്പൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഈ സൈഡിൽ ടക്ക് പിടിക്കാതെ നമുക്ക് ചെയ്യാം. ഇതുപോലെ ബസ്റ്റിൻ്റെ മാർക്കിങ്ങൊക്കെ കൊടുത്ത് ഷേപ്പ് ചെയ്ത് കൊടുത്ത് ചെയ്യാം. പക്ഷേ ഈ ടക്ക് പിടിക്കുന്നതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. നമ്മളത് ഈ പറയുന്ന കുർത്തിയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ ഒരു ഷേപ്പ് നല്ലോണം കിട്ടും. കാണുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും സംശയം തോന്നി ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തോന്നുമെങ്കിലും പക്ഷേ നമുക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കമൻറ്റിലൊക്കെ 1-2 പേര് മെൻഷൻ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിലേക്ക് വരുന്ന പോർഷൻ ഇങ്ങനെ പതിഞ്ഞിരിക്കും, അതായത് ബ്രസ്റ്റിനൊരു ഷേപ്പ് കിട്ടാതെ പതിഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ് അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. അങ്ങനെയുള്ളവർ ഇത് ചെയ്ത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വരാവുന്ന ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിറ്റ് കൊടുക്കുന്നിടത്ത് എന്തെങ്കിലും വേരിയേഷൻ വരുമോ, അതായത് കേറ്റോർക്കം വരുമോ എന്നുള്ളതാണ്. ടക്ക് പിടിച്ച് കഴിയുമ്പോൾ അത് മാറും. ബസ്റ്റിൻ്റെ അവിടെ ഒരു ടക്കുണ്ടല്ലോ നമ്മൾ മാർക്ക് ചെയ്തത്, അത് പിടിച്ച് കഴിയുമ്പോൾ കേറ്റോർക്കം മാറും. ആ സമയത്ത് നിങ്ങളത് പിടിക്കാതെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കേറ്റോർക്കം കാണും കേട്ടോ. ഞാനങ്ങനെ പറയാൻ കാര്യം, നമ്മളങ്ങനെ ചെയ്ത് ശീലമില്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് തയ്ക്കുമ്പോഴത്തേന് ഈ ടക്ക് പിടിക്കുന്ന കാര്യം അങ്ങ് മറന്നു പോകും. നെക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 3-3.5 ഇഞ്ചിൽ റൗണ്ട് എടുത്ത് താഴേക്കൊരു വി കട്ട് പോലെ കൊടുക്കുന്നുണ്ട്. ഞാൻ ക്യാൻവാസിലാണിത് ചെയ്യുന്നത്, അപ്പോൾ മാർക്ക് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടിങ് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതായിരിക്കും ടാറ്റാ.